ഇംഗ്ലീഷ് ഭാഷയുടെ ഗ്രാമറുകൾ പഠിക്കുന്നതിന് അനിവാര്യമായ ഒരു ഘടകമാണ് ടെൻസ് എന്നത്. ഇംഗ്ലീഷിൽ ടെൻസുകൾ മൂന്ന് രൂപത്തിലാണുള്ളത്: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഈ മൂന്ന് ടെൻസുകൾ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഇംഗ്ലീഷ് നല്ല രൂപത്തിൽ എഴുതുവാനും വായിക്കുവാനും സംസാരിക്കുവാനും കഴിയുകയുള്ളൂ. എന്നാൽ നമ്മൾ ആദ്യമായി ഇവിടെ പറയാൻ പോകുന്നത് ഒന്നാമത്തെ ക്ലാസ്സിൽ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചാണ്. പ്രസൻറ്റ് ടെൻസ് നാല് രൂപത്തിലാണുള്ളത്: സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ നാല് രൂപത്തിലുള്ള ടെൻസുകളാണുള്ളത്. എങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റ് നിർമ്മിക്കുന്നത് എന്നാണ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ഉണ്ടാക്കുന്നതിന് നമ്മൾ ആദ്യമായിട്ട് വെർബുകളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. വെർബുകളിൽ V1, V2, V3 എന്നിങ്ങനെ മൂന്ന് ഫോമുകളുണ്ട്. സ്ക്രീനിൽ കാണുന്നത് കം, കെയിം, കം എന്നൊരു ഉദാഹരണമാണ്. കം എന്നത് V1ഉം കെയിം എന്നത് V2ഉം കം എന്ന് വീണ്ടും V3യുമാണ്. എന്നാൽ മിക്ക വെർബുകളും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ED എന്ന് അവസാനത്തിൽ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ V2ഉം V3യും കിട്ടും. എന്നാൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ I, U, They, We എന്ന് ഈ സബ്ജക്റ്റുകൾ, അതായത് പ്ലൂറലായ സബ്ജക്റ്റുകൾ, ഐ എന്നത് ഒരാളെ ഉള്ളുവെങ്കിലും അതൊരു പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുന്നത്. യു എന്നത് നീ എന്ന അർത്ഥത്തിന് വരികയാണെങ്കിലും നിങ്ങൾ എന്ന അർത്ഥത്തിന് വരികയാണെങ്കിലും അത് പ്ലൂറൽ തന്നെയാണ്. അതുപോലെ ദേ, വി എന്ന് ഈ സബ്ജക്റ്റുകൾ വരുമ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ ആദ്യ V1 എന്നത് മാത്രം എടുത്തു കൊടുക്കുക. I come, you come, they come, we come എന്നൊക്കെ. അപ്പോൾ ഞാൻ വരുന്നു, നിങ്ങൾ വരുന്നു, അവർ വരുന്നു, ഞങ്ങൾ വരുന്നു എന്ന അർത്ഥമാണ് കിട്ടുക. എന്നാൽ സിംഗുലറാണ് സബ്ജക്റ്റ് എങ്കിൽ, സബ്ജക്റ്റ് എന്നാൽ ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ എന്നാണ് അർത്ഥം. ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ സബ്ജക്റ്റ്, അത് സിംഗുലറാണെങ്കിൽ He, She, It അതുപോലെ ഒരു പേര് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ വെർബിൻ്റെ കൂടെ ഒരു എസ് എന്ന് ചേർത്തി കൊടുക്കണം. അപ്പോൾ He comes, She comes എന്നാണ് വരിക. ഇവിടെ മനസ്സിലാക്കാനുള്ളത് സിംഗുലറാണ് സബ്ജക്റ്റ് എങ്കിൽ വെർബിൽ എസ് എന്നത് വരും. സാധാരണഗതിയിൽ ഇത് കം എന്നതിൽ COME എന്നാണ്, ഈ എന്ന അക്ഷരത്തിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് വെറും എസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നാൽ ചില വെർബുകളുടെ അവസാനം ചില അക്ഷരങ്ങളുണ്ടാകും. ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ OX പോലത്തെ അക്ഷരങ്ങൾ, X, ZH, CH, SH, ZS എന്ന അക്ഷരങ്ങളൊക്കെ. ഈ അക്ഷരങ്ങളിലൊക്കെ അവസാനിക്കുന്ന വെർബാണെങ്കിൽ ആ വെർബിൻ്റെ കൂടെ വെറും എസ് ചേർത്തി കൊടുത്താൽ പോരാ, മറിച്ച് ES എന്ന് ചേർത്തി കൊടുക്കണം. സബ്ജക്റ്റ് സിംഗുലറുമാണ്, അതിലുള്ള V1 വെർബ് ഈ അക്ഷരങ്ങളിൽ അവസാനിക്കുന്നുമുണ്ട് എങ്കിലാണ് ആ വെർബിൻ്റെ കൂടെ ES എന്ന് ചേർത്തി കൊടുക്കുക. സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ SA ചേർത്തി കൊടുക്കുകയില്ല, V1 മാത്രമാണ് സബ്ജക്റ്റിൻ്റെ കൂടെ ചേർത്തി കൊടുക്കുക. എന്നാൽ സബ്ജക്റ്റ് സിംഗുലറാണെങ്കിൽ വെർബിൻ്റെ കൂടെ എസ് ചേർത്തി കൊടുക്കും. എന്നാൽ ആ വെർബ് അവസാനിക്കുന്നത് ഈ അക്ഷരമാണെങ്കിൽ വെറും എസ് മാത്രം പോരാ, ES എന്ന് ചേർത്തി കൊടുക്കണം. നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ രണ്ട് ഉദാഹരണങ്ങളാണ് കാണുന്നത്. Go, went, gone എന്നത് ഒരു വെർബ്. ആ വെർബ് അവസാനിക്കുന്നത് O എന്ന അക്ഷരത്തിലാണ്. അങ്ങനെയാകുമ്പോൾ സിംഗുലറായ സബ്ജക്റ്റാണ് വരുന്നതെങ്കിൽ ആ O എന്നതിൻ്റെ ശേഷം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ES എന്ന് ചേർത്തി കൊടുക്കണം. എന്നാൽ Come, came, come എന്നൊരു ഉദാഹരണം കൂടി അതിൽ കാണുന്നുണ്ട്. കം എന്നത് അവസാനിക്കുന്നത് ഈ എന്ന അക്ഷരത്തിലായതുകൊണ്ട് സബ്ജക്റ്റ് സിംഗുലറാണെങ്കിൽ വെറും എസ് മാത്രം ചേർത്തി കൊടുത്താൽ മതി. പ്ലൂറലാണ് സബ്ജക്റ്റ് എങ്കിൽ SA ചേർത്ത് കൊടുക്കുകയില്ല. അതിൻ്റെ ഉദാഹരണമാണ് He goes, he comes. He goes എന്ന് പറയുമ്പോൾ ഗോ എന്നതിൻ്റെ കൂടെ ES എന്ന് ചേർത്തി കൊടുത്തു. കംസ് എന്ന് പറയുമ്പോൾ വെറും എസ് മാത്രമാണ് ചേർത്തി കൊടുത്തത്. ഹീ ഗോസ് അവൻ പോകുന്നു, ഹീ കംസ് അവൻ വരുന്നു.
എന്ന രൂപത്തിലാണ് അതിൻ്റെ അർത്ഥവുമുള്ളത്. ഇങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ വെറും ആ നിയമങ്ങൾ മാത്രം പറഞ്ഞു പോയാൽ നമുക്ക് ഒരിക്കലും ടെൻസ് പഠിക്കാൻ കഴിയുകയില്ല, അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും ഉപയോഗിക്കാനും കഴിയുകയില്ല. അതുകൊണ്ട് അതിൻ്റെ നെഗറ്റീവ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത്. പോകുന്നു എന്ന് പറയുമ്പോൾ ഇനി അത് പോകുന്നില്ല എന്നെങ്ങനെയാണ് പറയുക? അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഡു ഡിഡ് ഡൺ എന്ന ഒരു വെർബാണ്. യഥാർത്ഥത്തിൽ അതൊരു വെർബാണ്. ഡു എന്നാൽ ചെയ്യുക എന്നാണ് അർത്ഥം, ഡിഡ് എന്നാൽ ചെയ്തു എന്നാണ് അർത്ഥം. ഡു ഡിഡ് ഡൺ വി വൺ വി ടു വി ത്രീ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ആ അർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല, ഒരു സഹായക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഹീ ഗോസ് അവൻ പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ ആ ഡു എന്ന വി വണ്ണിന് കൊണ്ടുവരും. അതിൻ്റെ ശേഷം ഗോസ് എന്നുള്ളവിടെയുള്ള ആ ഇ എസ് ഈ ഡു എന്നുള്ളതിലേക്ക് ചേർത്തും. അപ്പോൾ ഡസ് ഗോ എന്നാണ് ആവുക, ഹീ ഡസ് ഗോ. എന്നാലും പോകുന്നു എന്ന് തന്നെയാണ് അർത്ഥമുള്ളത്. അതിൻ്റെ ശേഷം ആ ഡസ്സിൻ്റെ ശേഷം നോട്ട് എന്ന് വരും. അപ്പോൾ ഹീ ഡസ് നോട്ട് ഗോ, അവൻ പോകുന്നില്ല. ഈ ഡസ് നോട്ട് എന്നതിനെ ചുരുക്കി ഡസിൻ്റ് എന്ന് പറയും. ഹീ ഡസിൻ്റ് ഗോ, അവൻ പോകുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് അവൻ പോകുന്നു എന്ന് പറയണമെങ്കിൽ ഹീ ഗോസ് എന്ന് പറയണം. അവൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഹീ ഡസിൻ്റ് ഗോ എന്നേ പറയുകയുള്ളൂ, അവിടെ ഗോസ് എന്ന് പറയുകയില്ല. ആ ഗോസ് എന്നതിലത്തെ ഇ എസ് ആണ് ഡു എന്നതിലേക്ക് മാറിയിട്ടുള്ളത്. എന്നാൽ സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിലോ യു ഗോ, അവൻ പോകുന്നു, നീ പോകുന്നു. യു ഗോ, നീ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഡു നമ്മൾ കൊണ്ടുവരും. എന്നാൽ സബ്ജക്റ്റ് പ്ലൂറലായതുകൊണ്ട് ആ ഗോ എന്നതിൻ്റെ ശേഷം ഇ എസ് ഒ എസ് ഒ ഇല്ലാത്തതുകൊണ്ട് ഈ ഡു എന്നതിലും നമ്മൾ എസ് ചേർത്തി കൊടുക്കുകയില്ല, വെറും നോട്ട് മാത്രമേ ചേർത്തി കൊടുക്കുകയുള്ളൂ. അപ്പോൾ യു ഡു നോട്ട് ഗോ, അതായത് ഡു നോട്ട് എന്നതിനെ ചുരുക്കി പറയുമ്പോൾ ഡോണ്ട് ഗോ, യു ഡോണ്ട് ഗോ, നീ പോകുന്നില്ല. അപ്പോൾ നീ പോകുന്നു, നീ പോകുന്നില്ല എന്ന് ഇ എസ് ചേർ എസ് ഒ ഇ എസ് ഒ ചേർത്താത്ത വെർബ് വെച്ച് നമ്മൾ പഠിച്ചു. എന്നാൽ എസ്സും ഇ എസ്സും ഒക്കെ ചേർത്തുന്ന വെർബുകൾ വെച്ച് സിംഗുലർ ആയ സബ്ജക്റ്റാണ് വരുന്നതെങ്കിലും എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് വരുന്നത്, പോകുന്നു പോകുന്നില്ല എന്ന രൂപത്തിലാണ്. ഇനി ഇവകളെ എങ്ങനെയാണ് ക്വസ്റ്റ്യനാക്കി മാറ്റുക എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പോകുന്നു എന്നതിൻ്റെ ക്വസ്റ്റ്യൻ പോകുന്നോ പോകുന്നുണ്ടോ എന്നാണ്. പോകുന്നു പോകുന്നുണ്ടോ. പോകുന്നില്ല എന്നതിൻ്റെ ക്വസ്റ്റ്യൻ പോകുന്നില്ലേ എന്നാണ്. അതിന് വളരെ എളുപ്പമാണ്. ഡസ് നോട്ട് എന്നാണ് നമ്മൾ ഡസ് എന്ന് ചേർത്ത് ഹീ ഗോസ് എന്നായതുകൊണ്ട് ആ ഹീ എന്ന സബ്ജക്റ്റിൻ്റെ മുമ്പ് ഡസ് എന്ന് ചേർത്തുക, ആ ഗോ എന്നതിന് ശേഷമുള്ള ഇ എസിനെ ഒഴിവാക്കുകയും ചെയ്യുക. കാരണം ഡസ് എന്നതിൽ ഓൾറെഡി ഇ എസ് ഉള്ളത് കൊണ്ട് ഇനി ഗോ എന്നതിൽ വേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഹീ ഗോസ് എന്നുള്ളതിൻ്റെ ചോദ്യം, അവൻ പോകുന്നു എന്നതിൻ്റെ ചോദ്യം ഡസ് ഹീ ഗോ എന്നായി മാറും. പോകുന്നില്ല എന്നാണെങ്കിൽ ഡസിൻ്റ് ഹീ ഗോ, പോകുന്നില്ലേ എന്നാകും ചോദ്യം. ആ രൂപമാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഡസ് ഷീ ഗോ, അവൾ പോകുന്നുണ്ടോ? ഡസ് നോട്ട് ഷീ ഗോ, അവൾ പോകുന്നില്ലേ എന്നാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് ഡസ്സും ഡസ് നോട്ടും വെച്ച് നമ്മൾ ചോദ്യമാക്കുക. അതുപോലെ തന്നെയാണ് ഡു. ആ ഷീ എന്ന ഭാഗത്ത് യു എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ അവിടെ ഡസ് എന്ന് വരികയില്ല, അവിടെ ഡു എന്നേ വരികയുള്ളൂ. അപ്പോൾ ഡു യു ഗോ, നീ പോകുന്നുണ്ടോ? താഴെ അതുപോലെ ഇ എസ് ഇല്ലെങ്കിലോ ഡോണ്ട് യു ഗോ എന്ന് വരും. സബ്ജക്റ്റ് പ്ലൂറലാകുമ്പോൾ ഷീന്ന് മാറി, ഉദാഹരണമായി നമ്മൾ യു എന്ന് കൊണ്ടുവന്നപ്പോൾ ഡസ് നോട്ട് എന്നത് മാറി ഡോണ്ട് എന്നായി മാറും. ഇങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ നെഗറ്റീവ് ആക്കുകയും അത് രണ്ടിൻ്റെയും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയും ചെയ്യുക. എന്നാൽ ഡബ്ല്യു എച്ച് ഒ ക്വസ്റ്റ്യനാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ഈ ഡസ് അല്ലെങ്കിൽ ഡു എന്നതിൻ്റെ മുന്നിലാണ് ഈ ചിഹ്നങ്ങൾ ചോദ്യത്തിൻ്റെ വാക്കുകൾ കൊണ്ടുവയ്ക്കേണ്ടത്.
അതുപോലെ ഡസ് നോട്ട് ഡോണ്ട് എന്നതിൻ്റെ മുന്നിലാണ് ആ WHO ക്വസ്റ്റ്യൻ്റെ വാക്കുകൾ കൊണ്ടുവയ്ക്കേണ്ടത്. ഉദാഹരണം, വൈ ഡോണ്ട് യു ഗോ, എന്തുകൊണ്ട് നീ പോകുന്നില്ല. വൈ ഡോണ്ട് യു ഗോ, എന്തുകൊണ്ട് നീ പോകുന്നില്ല. വൈ ഡോണ്ട് യു ഗോ ടു സ്കൂൾ ടുഡേ, എന്തുകൊണ്ട് നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല എന്ന രൂപത്തിൽ ചോദിക്കുമ്പോൾ ആ പോകുന്നില്ലേ എന്ന് ചോദിക്കുന്ന രൂപത്തിൻ്റെ മുന്നിലാണ് ആ ക്വസ്റ്റ്യൻ്റെ ചിഹ്നങ്ങൾ, ക്വസ്റ്റ്യൻ്റെ വാക്കുകൾ കൊണ്ടുപോയി ഇടുക. അപ്പോൾ എന്താകും അർത്ഥം? എന്തുകൊണ്ട് പോകുന്നില്ല എന്നാകും. അടുത്തതായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് അടുത്ത വീഡിയോയിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.